ഇടയ്ക്കുള്ള ദിവസം, വരൾച്ചയ്ക്കും ജലത്തിനും ഇടയ്ക്കുള്ള ദിവസം, നിരാശയ്ക്കും പ്രത്യാശയ്ക്കും ഇടയ്ക്കുള്ള ദിവസം, അതാണ് ഈ ദുഃഖശിനി ഉയർപ്പ് തിരുന്നാൾ നമ്മൾ അനുസ്മരിക്കുന്നത്. പാപത്തിൻ്റെയും രക്ഷയുടെയും അനുഭവം, പാപത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള കടന്നുപോക്ക്, ഇന്നത്തെ വായനകളെ നിങ്ങൾ ശ്രദ്ധിച്ചുക. പഴയ നിയമത്തിൽ നിന്നുള്ള രക്ഷയുടെ സന്ദേശം രണ്ട് വായനകളിൽ പ്രതിധ്വനിച്ചു. പുതിയ നിയമത്തിൽ നിന്ന് പൗലോസിയ റോമക്കാർക്ക് എഴുതിയ ലേഖനം, അത് മാമോദീസായെ പറ്റിയാണ്. എന്താണ് മാമോദീസ എന്ന്? കർത്താവിനോടുകൂടെ പാപത്തിന് മരിക്കുകയും കർത്താവിനോടുകൂടെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉയർത്തുകയും ചെയ്യുന്നതാണ് മാമോദീസ. ജലത്തിൽ മുങ്ങുമ്പോൾ കർത്താവിനോടുകൂടെ പാപത്തിന് മരിക്കുകയും ജലത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ കർത്താവിനോടുകൂടെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഉയർത്തുകയും ചെയ്യുക എന്നുള്ളത് നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്. എപ്പോഴാണ് നമ്മുടെ മാമോദീസ പൂർത്തിയാകുന്നത്? ഞാൻ ഒരിക്കലെ നാട്ടിലെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരു പെന്തക്കുസ്തക്കാരൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഞാൻ അച്ഛനാണെന്ന് കണ്ടപ്പോൾ പെന്തക്കുസ്തയെ ന്യായീകരിച്ചു കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പലതും അയാൾ എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അച്ഛൻ പുറത്തൊക്കെ പഠിച്ച ആളല്ലേ, ഞങ്ങളുടെ കൂടെ ചേരുകയാണെങ്കിൽ അന്തർദേശീയമായിട്ട് ശുശ്രൂഷയ്ക്ക് അവസരം ഉണ്ടാക്കി തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഉള്ള ശുശ്രൂഷ കൊണ്ട് ഞാൻ തൃപ്തനാണ്. പിന്നെ അയാൾ ചൊടിഞ്ഞു ഉറിഞ്ഞ് ചോദിക്കുകയും പറയുകയും ചെയ്യാൻ തുടങ്ങി. ചോദിച്ചു, അച്ഛ മാമോദീസ വിശ്വാസത്തിൽ ഉദാശിയല്ലേ? അതെ. പിന്നെ കുട്ടികൾക്ക് മാമോദീസ കൊടുക്കുന്നത് വേദപുസ്തക വിരുദ്ധമല്ലേ? നിങ്ങളും കേട്ടുകയാണ് ഈ ചോദ്യം. ഞാനത് ഉത്തരം പറഞ്ഞില്ല. ഞാൻ അയാളുടെ അയാളുടെ വീട്ടുവിശേഷങ്ങൾ ചോദിച്ചു. അയാള് ഒരു കത്തോലിക്കനായിരുന്നു, സെമിനാരിക്കാരനുമായിരുന്നു. എന്തോ കാരണം കൊണ്ട് സെമിനാരിന്ന് ഡിസ്മിസ് ചെയ്തപ്പെട്ടപ്പോൾ എന്റെ കുസ്തയിൽ ചേർന്ന് പാസ്റ്ററുമായി. രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. മൂത്ത മകൾക്ക് 15 വയസ്സ്, താഴെ മകന് 13.5 കിടന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് രണ്ടുപേരും സ്നാനം സ്വീകരിച്ചു അവരുടെ ഭാഷയിൽ? ഓ, എൻ്റെ മകള് 14 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്നാനം സ്വീകരിച്ചു. മകൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ സാധിക്കുന്നത്? അല്ല അച്ഛാ, ഞാനൊരു പാസ്റ്ററാണല്ലോ. അപ്പൊ ഞാൻ അവർക്ക് ക്രിസ്തുവിനെ കർത്താവ് നാഥനുമായിട്ട് സ്വീകരിക്കേണ്ടത് എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാളുടെ 15 വയസ്സുള്ള മകള് നാളെ ഒരു ചെറുക്കനെയും കൊണ്ടുവരികയാണ്, എന്നിട്ട് അവനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ഉത്തരം? അത് പറ്റില്ല അച്ഛാ. എന്തേ, 15 വയസ്സിൽ അവൾക്കായിട്ടുള്ള ഒരു ഭർത്താവിനെ സ്വീകരിച്ച് ജീവിതം മുഴുവനും ഒരു കുടുംബം പോറ്റാനുള്ള പ്രായവും പക്വതയും അവൾക്കായിട്ടുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, അതില്ലാത്ത അവൾക്കാണോ ക്രിസ്തുവിനെ കർത്താവ് നാഥനുമായിട്ട് എന്നേക്കും സ്വീകരിക്കാനുള്ള പ്രായവും പക്വതയുമായിട്ടിരുന്നത്? പ്രിയപ്പെട്ടവരെ,
നമ്മൾ സ്വീകരിച്ച മാമോദീസ അതിൻ്റെ ആരംഭം മാത്രമാണ്. നമ്മുടെ തലയിൽ വെള്ളമൊഴിച്ചപ്പോൾ മാമോദീസ അവസാനിക്കുകയല്ല ചെയ്യുന്നത്, അത് ആരംഭിച്ചിട്ടേയുള്ളൂ. ശരിയാണ്, മാമോദീസ വിശ്വാസത്തിൻ്റെ ഉദാശയാണ്. മരിച്ചവനും ഉത്ഥാനം ചെയ്തതിനുമായ ക്രിസ്തുവിനെ, എൻ്റെ കർത്താവും നാഥനും.